ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാളിൽ കരതൊട്ടിട്ടുണ്ട്. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 110 കിലോമീറ്ററാണ് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലും വിവിധ പ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുൻകരുതൽ നടപടി എന്ന നിലയ്ക്ക് 100,000-ലധികം പേരെ ഇതിനകം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കാരണം റിമാൽ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു, നേരത്തെ തന്നെ അറിയാം തീരം തൊടുന്ന ഒരു സന്ദർഭത്തിലേക്കൊക്കെയും പോകുമെന്നത്. ഇന്നലെ രാത്രിയോടെയാണ് തീരം തൊട്ടത്. കൊൽക്കത്തയിൽ മാത്രമല്ല ഹൗറയിലും ഹൂബ്ലിയിലും ഇതുമായി ബന്ധപ്പെട്ട ഈ ചുഴലിക്കാറ്റിന്റെ ആ ഒരു ആഘാതമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് ശക്തമായ മഴ ഈ മേഖലകളിലൊക്കെയും പെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സംസ്ഥാനത്തെ സാഹചര്യത്തിലേക്ക് കാലാവസ്ഥയിലേക്ക് തിരിച്ചു വന്നാൽ ഇന്ന് മഴ കുറയും എന്ന റിപ്പോർട്ടിലാണ് ഇപ്പോൾ സംസ്ഥാനം നിൽക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ ഒക്കെയും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഒരിക്കൽ കൂടി എസ് ശ്രീജ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജയും മേഘയുമുണ്ട്. ഷീജയിലേക്ക് തന്നെയാണ് ആദ്യം. ഷീജ, ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. എങ്കിലും രാത്രിയിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? ശക്തമായ മഴ, ഒറ്റപ്പെട്ട മഴ ഏതെങ്കിലും മേഖലകളിലൊക്കെയും ലഭിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ? കവി, തീർച്ചയായും. ഏതായാലും നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അലർട്ട് പ്രകാരം ഒരു ജില്ലയിലും ഇന്നിപ്പോൾ അലർട്ടില്ല. അതിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് സംസ്ഥാനത്ത് അലർട്ടില്ലാത്ത ഒരു ജില്ലയിലും അലർട്ടില്ലാത്ത ഒരു ദിവസം എത്തുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് ആ രീതിയിൽ തന്നെയായിരിക്കുമ്പോൾ കാര്യങ്ങൾ എന്നുള്ളതിൽ ആ രീതിയിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോഴും ഇവിടെ തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. രാത്രിയിൽ ഉടനീളം ശക്തമായ മഴ ലഭിച്ചിരുന്നു. രാവിലെ ഏകദേശം പുലർച്ചെ വരെയും മലയോര മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിനി 10 മണിക്കാണ് പുതുക്കിയ അലർട്ട് വരിക. അതിൽ മാത്രമായിരിക്കും നമുക്ക് ഇന്നത്തെ ദിവസം സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും ഒരു ചിത്രം, മഴയുടെ ചിത്രം വ്യക്തമാകുക എന്നുള്ളതാണ്. ഏതായാലും മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം തിരമാലകൾ ഉയർന്നു വീശാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് കാറ്റിൻ്റെ വേഗത കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ചില ഘട്ടങ്ങളിൽ അത് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കുമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. 10 മണിയുടെ അലർട്ട് വരുമ്പോഴായിരിക്കും ഒരു കൃത്യമായിട്ടുള്ള സംസ്ഥാനത്തെ ചിത്രം വ്യക്തമാകുക. നിലവിലേതായാലും കേരള തീരത്തിന്റെ സമീപത്തായി നിലനിന്ന ചക്രവാത ചുഴി, അതിന്റെ ഒരു ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തും ഈ രീതിയിൽ ഇപ്പോൾ മഴ കുറയുന്നത്. മഴയുടെ ശക്തി 2 ദിവസം കുറഞ്ഞു നിന്നതിന് ശേഷം വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കാനുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും 31-ഓടുകൂടി കാലവർഷം കൂടി കൃത്യമായ രീതിയിൽ സംസ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ മഴ ആ രീതിയിൽ തന്നെ ശക്തി പ്രാപിച്ച് നിലനിൽക്കും എന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കാവ്യ. ശരി ഷീജ, ഷീജയാണ് പൊതുവിലുള്ള സാഹചര്യം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശക്തമായ മഴ ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന അവസ്ഥയാണ്. ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. മേഖലയിലേക്ക് പോവുകയാണ്. മേഘ, വടക്കൻ കേരളത്തിലെ സാഹചര്യം എങ്ങനെയാണ്? മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലടക്കം ഇപ്പോൾ എങ്ങനെയാണ്? തീരമേഖലയിലൊക്കെയും ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെ അനുഭവപ്പെടുന്നു? കാവ്യ, മഴ മുന്നറിയിപ്പിനു പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ശക്തമായ മഴ കോഴിക്കോട്ട് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം ഈ കേരളത്തിൽ എന്ന പോലെ മലബാറിലും എവിടെയും ഇന്ന് മുന്നറിയിപ്പുകൾ ഒന്നും തന്നെയും ഇല്ല. അത് അർത്ഥവത്താക്കുന്ന രീതിയിൽ ശാന്തമായ കാലാവസ്ഥയാണ് നിലവിൽ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പക്ഷേ 10 മണിയോടുകൂടി പുതുക്കിയ അലേർട്ടിൽ എന്താകുമെന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. ഇന്നലെ മുതൽ തന്നെ മഴ ഇല്ലാത്ത സാഹചര്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോഴിക്കോട് നഗരത്തിൽ മഴ വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉണ്ടാക്കി വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യം കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപേ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ശാന്തമായ കാലാവസ്ഥയാണ് കോഴിക്കോട്.
കോഴിക്കോട് ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇന്നത്തെ ദിവസം മഴ ഉണ്ടാകുമെന്നൊരു സംശയം പോലും ആളുകൾക്ക് വേണമെങ്കിൽ പ്രകടിപ്പിക്കാം. അത്തരത്തിൽ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ കടലിൽ പോകുന്നതിനും ഈ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെയും ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നു. മത്സ്യബന്ധന യാനങ്ങൾ ഉൾപ്പെടെ കൃത്യമായി സൂക്ഷിക്കണം. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അത് അതുപോലെ തന്നെ ആ മുന്നറിയിപ്പൊക്കെ തന്നെയും തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം തുടങ്ങിയ ക്യാമ്പുകളൊക്കെ തന്നെയും അടച്ചുകൊണ്ട് ആളുകൾ വീടുകളിലേക്ക് മടങ്ങിയിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും ശാന്തമായ സാഹചര്യമാണ് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്, ഒപ്പം മലബാർ മേഖലയിലും. കാവ്യ ശരി. മേഘ, മധ്യകേരളത്തിലെ സാഹചര്യം വിശേഷിച്ച് കൊച്ചിയിൽ എങ്ങനെയാണ് കാലാവസ്ഥ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഗായത്രി ചേരുന്നുണ്ട്. ഗായത്രി, കൊച്ചിയിൽ എങ്ങനെയാണ്, മഴയുണ്ടോ? എന്തായാലും കൊച്ചിയിൽ കാര്യമായ മഴയൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും കൊച്ചിയിൽ കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. ചെറിയ രീതിയിൽ ഇടയ്ക്ക് ചാറ്റൽ മഴ പോലെ വന്ന് പോകുന്നതല്ലാണ്ട് ഒരു ശക്തമായ മഴ എന്ന് പറയുന്ന രീതിയിൽ കൊച്ചിയിൽ രണ്ട് ദിവസം മഴ ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് രാവിലെയാണെങ്കിലും ഇപ്പോഴും ഇതുവരെ മഴ പെയ്തിട്ടില്ല. എന്നാൽ ചെറിയ രീതിയിൽ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് നിലവിൽ തുടർന്നു പോരുന്നത്. രണ്ട് ദിവസം കൊച്ചിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിരുന്ന മഴയിൽ മൂന്ന് ക്യാമ്പുകളാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ മഴയുടെ കാഠിന്യം കുറഞ്ഞൊരു സാഹചര്യത്തിൽ അവരെല്ലാം വീട്ടിലേക്ക് തിരികെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും കീരയിലും മലയിലും മണ്ണടച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതാണ് കാക്കനാട് നിലവിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പ് എന്നുള്ളത്. കൊച്ചിയിൽ ഇടയ്ക്കുണ്ടായ ഈ ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളം കയറുമ്പോഴും അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറങ്ങിപ്പോകുന്നു. ഇല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡ്രെയിനേജ് സംവിധാനം ഈ കാലയളവിൽ ഉണ്ടായി വന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നത് ഒരു പരിധിവരെ എന്തായാലും പിടിച്ചു നിർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ശക്തമായ ഒരു മഴ പെയ്യുമ്പോഴും അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ കെടുതികളെല്ലാം ഒഴിഞ്ഞു പോകുന്ന രീതിയിൽ വലിയ ഒരു രീതിയിൽ ഈ ഒരു വെള്ളക്കെട്ട് പ്രശ്നത്തിൽ നിന്നും വലിയ ശതമാനത്തോളം രക്ഷ നേടാൻ കൊച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മഴക്കാലത്ത് കൊച്ചിയുടെ ഒരു സമാധാനം, ഇല്ലെങ്കിൽ 31-ാം തീയതി കാലവർഷം കൂടി എത്തുമ്പോൾ കൊച്ചിയുടെ ഒരു സമാധാനമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. ബാക്കി കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ നടത്തിയതിനാൽ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കൊച്ചിയിൽ എന്തായാലും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. ഈ മഴ കുറയുമ്പോഴും തീരപ്രദേശത്ത് കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യത നിലനിർത്തി കൂടുതൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കടലിൽ പോകുന്നതിനൊക്കെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിലവിൽ നിയന്ത്രണ വിധേയമാണ്, ഇല്ലെങ്കിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ സമാധാനത്തിലാണ് കൊച്ചിയിലെ സാഹചര്യം മുൻപോട്ട് പോകുന്നത്. ശരി ഗായത്രി, വിവിധ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മുടെ പ്രതിനിധികൾ പങ്കുവച്ചത്. എന്തായാലും മഴക്കാലമാണ് എല്ലായിടത്തും, പക്ഷേ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. രണ്ട് ദിവസങ്ങളിലായി കാലവർഷത്തിന് മുന്നോടിയായുള്ള ഒരു ശാന്തത ആണോ എന്നറിയില്ല. എന്തായാലും 31-ാം തീയതിയോടുകൂടി കാലവർഷവും ശക്തി പ്രാപിക്കുമെന്ന അലേർട്ടും അറിയിപ്പുമുണ്ട്. എന്തായാലും റിമാൽ ചുഴലിക്കാറ്റിൻ്റെ മറ്റ് പ്രത്യാഘാതങ്ങളൊന്നും കേരള തീരത്ത് നിലവിൽ ഇല്ല. ആ നിലയ്ക്കുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല എന്നൊരു വളരെ ആശ്വാസകരമായ ഒരു കാര്യമായി ഇപ്പോൾ കേരള തീരത്തെക്കുറിച്ച് പറയാം. എങ്കിൽ കൂടിയും മത്സ്യബന്ധനത്തിനും മത്സ്യത്തൊഴിലാളികൾക്കും മലയോര മേഖലയ്ക്കുമുള്ള ജാഗ്രതയൊക്കെയും കൈവിടാതെ തന്നെ മുന്നോട്ട് പോകണം എന്ന ഒരു അഭിപ്രായം കൂടി ഇപ്പോഴും കാലാവസ്ഥാ വകുപ്പ് പങ്കുവെക്കുന്നുണ്ട്.